Hey guys, this is Cascade. Welcome to my channel. Today, we're gonna see the explanation of Vampire Diaries Season 1, Episode number 14. This is an important episode of Season 1, so without ado, let's start. On recap, Elena and Baniyum kidnapped Agnu. Anna and Damon, Tom open akkanulla plan work cheyunu. Episode inde startil, Elena orakathil ninnu ngetti ezhunnilkkunnu. Aval edo oru roomilanu. അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങിയോളാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് അവിടെ അടുത്ത് തന്നെ നമ്മുടെ ബാർടെൻഡർ വാമ്പയർ ഉണ്ട്. അവന്റെ പേര് ബെൻ എന്നാണ്. സോ ബെൻ കിടന്നുറങ്ങുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഇറങ്ങിയോടാൻ ട്രൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. എലീന ശരിക്കും ഹിപ്നോട്ടൈസ് ആയിട്ടില്ല. അവൾ കമ്പൽ ആയതുപോലെ ആക്ട് ചെയ്യുന്നു. ബെൻ അവിടെ നിന്നും ഒന്ന് മാറുമ്പോഴേക്കും എലീന ഡോർ ഓപ്പൺ ആക്കി ഓടാൻ പോകുന്നു. റൂമിന്റെ വെളിയിൽ നിന്നും അന്ന അകത്തേക്ക് വരുന്നു. എലീനയെ പിടിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അന്ന ബെന്നിനോട് നിനക്ക് ഒരു ബോധവുമില്ലേ എന്ന് നോക്കിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നു. അന്ന പറയുന്നു, എലീന ഒരു വാമ്പയറിന്റെ ഗേൾഫ്രണ്ടാണ്. അവൾക്ക് ഓൾറെഡി റിവൈനെ പറ്റി എല്ലാം അറിയാം. ഇവൾ റിവൈൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത്രയും കെയർലെസ് ആയിട്ടാണോ ഇവളെ ഡീൽ ചെയ്യുന്നത്. അന്ന എലീനയെ വാഷ്റൂമിനുള്ളിൽ കൊണ്ട് ലോക്ക് ചെയ്യുന്നു. വാഷ്റൂമിനുള്ളിൽ ഓൾറെഡി അൺകോൺഷ്യസ് ആയി ബാനി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ സാൽവിറ്റോർ മാൻഷനിൽ സ്റ്റെഫൻ ഡെയ്മനോട് എലീനയെ രക്ഷപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ബട്ട് ഡെയ്മൻ സ്റ്റെഫന്റെ ബിട്രയൽ കാരണം വളരെ ദേഷ്യത്തിലാണ്. അവൻ പറയുന്നു, ഐ വിഷ് എലീന ഡൈ, എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് തീർത്തു പറയുന്നു. എലീന ബാണിയെ ഉണർത്തുന്നു ആൻഡ് വാഷ്റൂമിലെ ടാപ്പ് അവൾ ഓൺ ആക്കുന്നു. സോ ദാറ്റ് അവർ സംസാരിക്കുന്നത് വെളിയിലേക്ക് കേൾക്കാതിരിക്കാം. എലീന പറയുന്നു, അന്നയ്ക്ക് ഏതെങ്കിലും ഒരു റിച്വലിന് വേണ്ടി ഒരു വിച്ചിനെ ആവശ്യമായിരിക്കും. അതുകൊണ്ടാകാം ബാണിയെ കിഡ്നാപ്പ് ചെയ്തത്. ബെൻ അവിടേക്ക് വന്ന് എലീനയെയും കൊണ്ട് റൂമിലേക്ക് വരുന്നു. അന്ന എലീനയെ നോക്കിയിട്ട് പറയുന്നു, ഇവൾ കാതറിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എലീന അന്നയോട് ചോദിക്കുന്നു, അന്നയ്ക്ക് കാതറിനെ ആ ടോമിൽ നിന്നും റിലീസ് ആക്കാൻ എന്താണ് ഇത്ര തിടുക്കം? അന്ന പറയുന്നു, എനിക്ക് കാതറിനെ അല്ല, എന്റെ മദർ മിസ് പേൾസിനെയാണ് ടോമ്പിൽ നിന്നും റിലീസ് ആക്കേണ്ടത്. എന്റെ മദർ ഇത്രയും വർഷങ്ങളായി ആ ടോമ്പിൽ ലോക്ക്ഡ് ആണ്. കാതറിനെ റിലീസ് ആക്കാൻ നടക്കുന്നത് ഞാനല്ല, ഡെയ്മൻ ആണ്. ഇത് കേട്ട് എലീന ചോദിക്കുന്നു, നിന്റെ അമ്മ മിസ് പേൾസ് ആ 27 വാമ്പയേഴ്സിൽ ഒരാളല്ലേ? അന്ന പറയുന്നു, അതെ. ആൻഡ് ഞാൻ നിന്റെ ബ്രദർ ജേമിയെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവന്റെ ഗേൾഫ്രണ്ടാണ്. ഇത് കേട്ട് എലീന ആലോചിക്കുന്നു, ജേമിക്ക് ഡേറ്റ് ചെയ്യാൻ ഈ വാമ്പയറിനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ എലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ബട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അന്നയാണ്. അന്ന സ്റ്റെഫിനോട് പറയുന്നു, ഡെയ്മന്റെ കയ്യിലുള്ള ഗ്രിം വോർഡ് ആ മാജിക് സ്പെൽ ഉള്ള ബുക്ക് എനിക്ക് കൊണ്ട് തരുകയാണെങ്കിൽ ഈവനിങ്ങിന് മുൻപ് എലീനയെ വിട്ടയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവളെ കൊല്ലുമെന്ന് പറയുന്നു. ഇത് കേട്ട് സ്റ്റെഫൻ ടെൻസ്ഡ് ആകുന്നു. വാമ്പയർ ഹിയറിംഗിലൂടെ ഈ കോൾ കേട്ട ഡെയ്മൻ പറയുന്നു, എലീനയ്ക്ക് വേണ്ടിയല്ല ആർക്ക് വേണ്ടിയാണെങ്കിലും ആ ഗ്രിം വോർ ബുക്ക് മാജിക് ബുക്ക് ഞാൻ ആർക്കും കൊടുക്കില്ല. അന്ന പോയി ജേമിയെ കാണുന്നു. അവൻ അവളെ ഓൾഡ് ചർച്ചിനടുത്ത് ഒരു പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അന്നയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അവൾ സമ്മതിക്കുന്നു. സ്റ്റെഫൻ അന്നയുടെ ഹൗസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് എലീനയെയും ബാനിയെയും രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെയുള്ള ഒരു വാമ്പയറിന്റെ കയ്യിൽ നിന്നും ഡേലൈറ്റ് റിംഗ് റിമൂവ് ചെയ്ത് അവനെ സൺലൈറ്റിലേക്ക് എടുത്തെറിയുന്നു. ആ വാമ്പയർ ഹാഫ് ഓഫ് അവന്റെ ബോഡി ബേൺഡായി ഒരു മൂലയിൽ പോയിരിക്കുന്നു. ബെന്നിനെ പിടിച്ചിട്ട് പറയുന്നു, ഇന്ന് ഈവനിങ്ങിന് മുൻപ് ഈ ടൗൺ വിട്ട് പോയില്ലെങ്കിൽ അവനെ കൊന്നുകളയുമെന്ന്. ശേഷം എലീനയെയും ബാനിയെയും കൊണ്ട് അവിടെ നിന്ന് പോരുന്നു. ലേറ്റർ അന്നെ അങ്ങോട്ട് വരുന്നു. സാഡ് ആൻഡ് ഡിപ്രസ്ഡ് ആക്കുന്നു. അവളുടെ പ്ലാൻസ് എല്ലാം ഫെയിലായി. സോ ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡെയ്മൻ ആ ടോംബ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും പോയി മിസ് പേൾസിനെ രക്ഷിക്കണം. നെക്സ്റ്റ് സീനിൽ ബാനി എലീന ആൻഡ് സ്റ്റെഫൻ ബാനിയുടെ ഗ്രാനിയെ കാണാൻ പോകുന്നു. അവർ ഓൾറെഡി ഒരു വിച്ചാണ്. ഗ്രാനി പറയുന്നു, ഒരു സിമ്പിൾ ലൊക്കേറ്റർ സ്പെൽ യൂസ് ചെയ്താണ് ബാനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് സ്റ്റെഫനോട് പറഞ്ഞത്. ഗൈസ്, ആക്ച്വലി ഈ ലൊക്കേറ്റർ സ്പെൽ എന്നത് ഒരു മാജിക് സ്പെല്ലാണ്. അതിലൂടെ ഒരാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ GPS ഒക്കെ ഇല്ലേ, അതുപോലെ. ബാനി പറയുന്നു, ടോംബ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഡെയ്മന്റെ ഗേൾഫ്രണ്ടായ കാതറിനെ മാത്രമേ റിലീസ് ആക്കത്തുള്ളൂ. ബാക്കിയുള്ള 27 വാമ്പയേഴ്സിനെയും ഉള്ളിൽ തന്നെയിട്ട് വീണ്ടും ആ ചർച്ചിന് തീയിടണം. സോ ദാറ്റ് ആ വാമ്പയേഴ്സ് എന്നേക്കുമായി നശിക്കണം. സോ സ്റ്റെഫൻ പറയുന്നു, ഡെയ്മൻ ഇനി നമ്മളെ വിശ്വസിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എലീന പറയുന്നു, ഡെയ്മനോട് ഞാൻ സംസാരിച്ചു നോക്കാം. എലീന ഡെയ്മനെ കാണാൻ ചെല്ലുന്നു ആൻഡ് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം ഡെയ്മൻ അഗ്രി ചെയ്യുന്നു. സോ എല്ലാവരും കൂടി കാതറിനെ രക്ഷിക്കാനുള്ള പ്ലാൻ റെഡിയാക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഓൾഡ് ചർച്ചിനടുത്ത് പാർട്ടി നടക്കുകയാണ്. അതേസമയം ചർച്ചിന് താഴെയുള്ള ടോംബിന് മുന്നിൽ ബാനി ആൻഡ് ഹെർ ഗ്രാനി രണ്ടുപേരും കൂടി സ്പെൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോംബിന്റെ ഗേറ്റ് ഓപ്പൺ ആകുന്നു. കാതറിനെ നോക്കാൻ ഡെയ്മൻ ഉള്ളിലേക്ക് പോകുന്നു. ഡെയ്മൻ പറയുന്നു, ബാനിയും ഗ്രാനിയും കൂടി ഞാൻ ഉള്ളിൽ കയറുമ്പോൾ ഗേറ്റ് വീണ്ടും ക്ലോസ് ചെയ്താലോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ ഒരു ഗ്യാരണ്ടിക്ക് എലീനയെയും കൂട്ടി ഞാൻ ഉള്ളിലേക്ക് പോകും. എലീന ടോംബിനുള്ളിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിൽ പാർട്ടി കാണിക്കുന്നു.
അന്ന ജമിയോട് പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നയും അവളുടെ മദറും കൂടി ഈ ടൗൺ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോകും. ഇത് കേട്ട് ജമി അന്നയെ കിസ് ചെയ്യുന്നു. ഈ ടൈമിൽ അന്നയുടെ ഐസ് റെഡ് ആകുന്നു. ജമി ഇതുകൊണ്ട് ഞെട്ടിപ്പോകുന്നു. ജമി, നിനക്ക് എന്ത് പറ്റി അന്ന എന്ന് ചോദിക്കുമ്പോൾ ബെൻ വന്ന് ജമിയുടെ തലയിൽ ഒരടി കൊടുക്കുന്നു. അവൻ ബോധം കെട്ട് വീഴുന്നു. ആ സീൻ കട്ടായി ടോമിന്റെ ഡോർ കാണിക്കുന്നു. സ്റ്റെഫൻ കാതറിനെ റിലീസാക്കിയ ശേഷം ചർച്ചിന് തീയിടാൻ വേണ്ടിയുള്ള പെട്രോളും സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ബെന്നിനെയും താഴെ ബോധം കെട്ടുകിടക്കുന്ന ജേമിയെയും കാണുന്നത്. സ്റ്റെഫൻ ബെന്നിന്റെ മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച് അവനെ അവിടെ വെച്ച് ജീവനോടെ കത്തിക്കുന്നു. അന്ന ടോമിന്റെ അടുത്ത് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ബാനി അവളെ തടയുന്നു. ബട്ട് ഗ്രാനി പറയുന്നു, അവളെ പോകാൻ അനുവദിക്കൂ ബാനി, ടോമിന്റെ ഉള്ളിൽ പോയവരൊന്നും തിരികെ വരാൻ പോകുന്നില്ല. ബാനിക്ക് ഇത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ഡെയ്മൻ എലീനയെയും കൊണ്ട് ടോമിന്റെ ഉള്ളിലേക്ക് കയറി. ബട്ട് എലീനയെ അവിടെ വിട്ടിട്ട് ഡെയ്മൻ തിടുക്കത്തിൽ കാതറിനെ അന്വേഷിച്ച് ഉള്ളിലേക്ക് പോകുന്നു. അവിടെ ഇത്രയും വർഷങ്ങളായി ബ്ലഡ് കിട്ടാതെ ഡെസിക്കേറ്റ് ആയി കിടന്ന വാമ്പയേഴ്സ് എല്ലാം കണ്ണു തുറന്ന് എലീനയെ കണ്ട് എലീനയെ നോക്കുന്നു. അന്ന അവിടെ വന്ന് എലീനയുടെ കൈ മുറിച്ച് ബ്ലഡ് അവളുടെ മദർ മിസ് പേഴ്സിനെ ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കുന്നു. ഇതോടെ എലീന അലറിക്കറിയുന്നു. ഇത് കേട്ട് ടോമിന്റെ വെളിയിലുള്ള സ്റ്റെഫൻ ഉള്ളിലേക്ക് പോകാൻ പോകുന്നു. അവനെ ഗ്രാനി തടയുന്നു. അവൻ പറയുന്നു, അകത്തേക്ക് പോകുന്ന വാമ്പയേഴ്സ് വെളിയിൽ വരില്ല, ഈ ഹ്യൂമൻ ആണ് പോയതെങ്കിൽ തിരികെ വന്നോളൂ. സ്റ്റെഫൻ ചോദിക്കുന്നു, അതെങ്ങനെ? ടോമിന്റെ ഡോർ നിങ്ങളല്ലേ ഓപ്പൺ ആക്കിയത്? ഗ്രാനി പറയുന്നു, ടോമിന്റെ ഡോർ മാത്രമാണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ ഒരു മാജിക് ഡോർ ഉണ്ട്. അത് ഇതുവരെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. മീൻസ് വാമ്പയേഴ്സിന് ഉള്ളിലേക്ക് പോകാം, ബട്ട് തിരികെ വരാൻ പറ്റില്ല. ഉള്ളിലുള്ള വാമ്പയേഴ്സിനും വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. സോ ടൗൺ സേഫ് ആയിരിക്കും. ബട്ട് എലീനോട് നിലവിളി കേട്ട സ്റ്റെഫൻ സ്വന്തം കാര്യം നോക്കാതെ അവളെ രക്ഷിക്കാൻ ഉള്ളിലേക്ക് പോകുന്നു. സ്റ്റെഫൻ അകത്ത് കയറി അന്നയുടെ കയ്യിൽ നിന്നും എലീനയെ രക്ഷിച്ച് അവളോട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുന്നു. സ്റ്റെഫൻ പറയുന്നു, ഞാൻ പുറകെ വന്നോളാമെന്ന്. സ്റ്റെഫൻ അന്നയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ബട്ട് മിസ് പേൾസ് ഉണർന്ന് മകളെ ഹഗ് ചെയ്യുന്നു. ഇത് കണ്ട സ്റ്റെഫൻ ഇമോഷണലായി അവളെ അറ്റാക്ക് ചെയ്യാതെ വെറുതെ ടോമിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട എലീന സ്റ്റെഫനോട് വെളിയിലേക്ക് വരാൻ പറയുന്നു. ഉള്ളിലേക്ക് കയറിയ വാമ്പയേഴ്സിന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. എലീന ചോദിക്കുന്നു, ഇത് നിനക്ക് നേരത്തെ അറിയാമെങ്കിൽ എന്തിനാണ് അകത്തേക്ക് വന്നത്? സ്റ്റെഫൻ പറയുന്നു, നീ കരയുകയായിരുന്നു, അത് എനിക്ക് കണ്ടു നിൽക്കാനാകില്ല. ബാനി ഇതെല്ലാം കണ്ട് ഇമോഷണലാകുന്നു. ഗ്രാനിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ആ മാജിക് ഡോർ ഒന്ന് തുറക്കാൻ പറ്റുമോ എന്ന്. അതിനുവേണ്ടി അവളുടെ മുഴുവൻ പവേഴ്സും യൂസ് ചെയ്തോളാമെന്ന് പറയുന്നു. ആ പോയിന്റിൽ ഗ്രാനിയും എഗ്രി ചെയ്യുന്നു. അവർ രണ്ടുപേരും സ്റ്റെഫിന് വേണ്ടി മാജിക് ചെയ്ത് മാജിക് ഡോർ ഓപ്പൺ ആക്കുന്നു. അകത്ത് ഡെയ്മൻ ആ ടോമിൻ്റെ എല്ലായിടവും അന്വേഷിച്ചിട്ടും കാതറിനെ കണ്ടുപിടിക്കാനായില്ല. ഡെയ്മൻ നല്ല ദേഷ്യം വരുന്നു. കാതറിന് കൊടുക്കാൻ ഓൾറെഡി അവനൊരു ബ്ലഡ് ബാഗും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ ആ ബ്ലഡ് ബാഗ് അവിടെ എറിഞ്ഞു പൊട്ടിക്കുന്നു. സ്റ്റെഫൻ ഡെയ്മനെ സമാധാനിപ്പിക്കുന്നു. അവൻ പറയുന്നു, ചിലപ്പോൾ കാതറിന് ഈ ടോമിൽ ഇല്ലായിരിക്കും. ഇത് കേട്ട് ഡെയ്മൻ ഡൗൺ ആകുന്നു. അവളെ കണ്ടുപിടിക്കാനുള്ള അവസാന ഹോപ്പായിരുന്നു, ഇപ്പം അതിലും അവളില്ല. ഗ്രാനി പറയുന്നു, ഇനി അധിക സമയം മാജിക് ഡോർ ഓപ്പൺ ആക്കി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഇറങ്ങേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ഇത് കേട്ട് സ്റ്റെഫനും ഡെയ്മനെ കൊണ്ട് വെളിയിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് ഡെയ്മൻ വെളിയിലേക്ക് വരാൻ റെഡി ആകുന്നില്ല. എലീന ഓടി അകത്ത് വന്നിട്ട് പറയുന്നു, ഡോർ ഇപ്പം ക്ലോസ് ആകും, നിന്റെ കാതറിന് ഇവിടെ ഇല്ല, വെളിയിലാണുള്ളത്. ഡെയ്മൻ സ്റ്റെഫൻ എലീന മൂന്നുപേരും ഓടി ടോമിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നു. കൂടെ അന്നയും അവളുടെ മദർ മിസ് പേഴ്സും വെളിയിലേക്ക് വരുന്നു. മാജിക് ഡോർ ക്ലോസ് ആകുന്നു. എലീന ചർച്ചിന്റെ അടുത്ത് വെച്ച് ജെമിയെ കാണുന്നു. അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവൻ വീട്ടിൽ വന്ന് വാമ്പയേഴ്സിനെ പേര് സെർച്ച് ചെയ്യുന്നു. ബാനിയും ഗ്രാനിയും വളരെയധികം ക്ഷീണിച്ചിരുന്നു. എലീന ബാനിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. സ്റ്റെഫനും വീട്ടിലേക്ക് പോരുന്നു. ഡെയ്മൻ അന്നയുടെ വീട്ടിൽ ചെന്ന് മിസ് പേഴ്സിനോട് കാതറിനെ പറ്റി ചോദിക്കുന്നു. മിസ് പേഴ്സ് പറയുന്നു, അന്ന് ആ ഒരു കൂടിലിട്ടാണ് കാതറിനെ ചർച്ചിലേക്ക് കൊണ്ടുപോയത്. ആ കൂടിന്റെ ഗാർഡുമായി അവൾ ഒരു ഡീൽ വെക്കുന്നു. കാതറിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അയാളെ വാമ്പയർ ആക്കാമെന്നുള്ളതായിരുന്നു ആ ഡീൽ. അങ്ങനെ കാതറിൻ രക്ഷപ്പെട്ടിരുന്നു. അവൾ ഒരിക്കലും ടോമ്പിൽ ലോക്ക്ഡേ അല്ലായിരുന്നു. അന്ന പറയുന്നു, ഇതെല്ലാം അവൾക്കറിയാമായിരുന്നു. ടോമിനുള്ളിൽ കാതറിനില്ലെന്ന് അവൾക്കറിയാം. ബട്ട് അവളുടെ മദർ മിസ് പേഴ്സിനെ റിലീസാക്കാൻ വേണ്ടി ഡെയ്മന്റെ ഹെൽപ്പ് വേണമായിരുന്നു. അതിനാലാണ് ഇക്കാര്യം പറയാതിരുന്നത്. അന്ന പറയുന്നു, അവൾ കാതറിനെ 1983 ചിക്കാഗോയിൽ വെച്ച് കണ്ടിരുന്നു. ആൻഡ് അവൾ ഡെയ്മനെ ഓർമ്മിക്കുന്നേയില്ല. അവളെ പറ്റി ചിന്തിക്കാറ് പോലും ഇല്ലായിരുന്നു. ഇത് കേട്ട ഡെയ്മൻ തകർന്നു പോകുന്നു. അവൻ്റെ സ്റ്റേജ് വളരെ പതറ്റിക്കായിരുന്നു. നെക്സ്റ്റ് സീനിൽ ബാനിയുടെ വീട്ടിൽ ഇത്രയും വർഷങ്ങളായി ഒരു വലിയ മാജിക് ചെയ്തതുകൊണ്ട് ബാനിയുടെ ഗ്രാനി വളരെ വീക്കായി. അതിൻ്റെ ഹെവീനെസ്സിൽ ബാനിയുടെ ഗ്രാനി മരിച്ചു പോകുന്നു. ഇത് കണ്ട് ബാനി കരയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എലീന ആംബുലൻസിൻ്റെ കോൾ ചെയ്യുന്നു. ഈ ഒരു സീസണിൽ വെച്ച് ബാനിയുടെ ഗ്രാനി മരിച്ചു. ലാസ്റ്റ് സീനിൽ ഡെയ്മൻ അവിടെ എറിഞ്ഞു കളഞ്ഞ ബ്ലഡ് ബാഗ് എടുത്ത് ഒരു വാമ്പയർ കുടിക്കുന്നു. ആൻഡ് അവൻ പവർഫുൾ ആകുന്നു. അവൻ ആ മാജിക് ഗേറ്റ് ഓപ്പൺ ആക്കാൻ ട്രൈ ചെയ്യുന്നു. അറ്റ് എ പോയിന്റ് അവൻ ആ ഗേറ്റ് ഓപ്പൺ ആക്കുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 14 എൻഡ് ആകുന്നു. നമുക്ക് മനസ്സിലാകുന്നു, ഇവിടെ കൊണ്ട് മനസ്സിലാകുന്നു, ടോമിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് ടോമിനുള്ളിലുള്ള 26 വാമ്പയേഴ്സിനും ടൗണിൽ ഇറങ്ങാൻ കഴിയും. അവരിറങ്ങാൻ പോവുകയാണ്. ഒരു വലിയ ഡിസ്ട്രക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. വളരെ ഇമോഷണൽ ആയ ഒരു എപ്പിസോഡാണിത്.
എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഡെയ്മൺ എന്തെല്ലാം ചെയ്തിട്ടും കാതറിന് അവനെ ഓർമ്മ പോലുമില്ല. അവിടെ കുറച്ച് വിഷമം തോന്നും നമുക്ക്. ബാനിയുടെ ഗ്രാനി മരിച്ചു. സ്റ്റെഫിനെ സംബന്ധിച്ച് അവൻ്റെ ബ്രദറിന് അവന് ഏറ്റവും ആവശ്യമുള്ള ടൈമാണിത്. ജേമിയാണെങ്കിൽ എല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചെങ്കിലും വാമ്പയേഴ്സിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. അന്നയുടെ മദറിനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് അന്ന മാത്രം അവൾ മാത്രം ഹാപ്പിയാണ്. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സീരീസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സീ ഓൺ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ, ബൈ ബൈ.